ഈശോ തന്നൊരമ്മ ഈശം ശാഗസ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് October 4 ലോകമെമ്പാടും തിരുസഭ ഇന്ന് ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രേഷ്ഠ ഫ്രാൻസിസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ ഈ 21-ാം നൂറ്റാണ്ടിലും ഇന്ന് അറിയപ്പെടുന്നത് രണ്ടാം ക്രിസ്തുവായിട്ട് തന്നെയാണ്. സമാധാന ദൂതൻ എന്ന പേരിൽ ഫ്രാൻസിസ് അറിയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ സമാധാന ദൂതനെന്ന് ആ പ്രാർത്ഥന തന്നെ ഇന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് എന്നെല്ലാവരും ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു സമാധാന ദൂതൻ ജനിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സുവിശേഷ വായനകൾ കടന്നു പോകുമ്പോൾ സമാധാനത്തിന് വേണ്ടി പ്രയത്നവൻ ഭാഗ്യവാൻ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം ദൈവപുത്രനായി മാറ്റപ്പെട്ടു ഫ്രാൻസിസ്, രണ്ടാം ക്രിസ്തുവായി മാറ്റപ്പെട്ടു. ക്രിസ്തുവിനോളം ഒന്നായി തീരുവാൻ ആഗ്രഹിച്ച് ജനിച്ചു വീണുന്ന ആ നാൾ മുതൽ ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിനോളം ഒന്നായി തീരുവാൻ. ഗാലത്തിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം കാണുന്ന പോലെ, ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയുവാൻ തക്ക വിധത്തിൽ ഫ്രാൻസിസ് വളർന്നു. ഇന്ന് ഫ്രാൻസിസ് ഒരു മരം പോലെയായി തീർന്നിരിക്കുകയാണ്. പ്രകൃതി സ്നേഹികളിലൂടെ ലോകമെമ്പാടും ഇന്ന് കാണുമ്പോൾ ഫ്രാൻസിസ് വളർന്ന് ഒരു മരമായി നിന്ന് ചില്ലകളായി ഇലകളായി കൂട്ടുകൂടാൻ പരുവത്തിന് വലിയൊരു വൃക്ഷമായി ഫ്രാൻസിസ് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് സഭയെ താങ്ങുന്ന ഒരു വലിയൊരു വൃക്ഷമാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായി മാറ്റപ്പെട്ടപ്പോൾ മറ്റൊരു വിശുദ്ധനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ ക്രിസ്തുവിനോളം താരതമ്യം ചെയ്യപ്പെട്ട് ഫ്രാൻസിസ് മാറ്റപ്പെട്ടു. എങ്ങനെയാണ് ഫ്രാൻസിസ് ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ, സമകാലികനായിരുന്ന വിശുദ്ധ ഡൊമിനിക്ക് ഒരിക്കൽ റോമയിൽ തൻ്റെ നിയമാവലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ട ഒരു ദർശനത്തിൽ പരിശുദ്ധ അമ്മ ഫ്രാൻസിസിനോട് സംസാരിച്ച് നിൽക്കുന്നതായി ഡൊമിനിക്ക് കാണുകയും പിറ്റേന്ന് റോമിൽ വെച്ച് ഫ്രാൻസിസ് എന്ന ആ ദരിദ്രൻ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഡൊമിനിക്കിൻ്റെ മനസ്സിലെന്ന് മനസ്സിലായി, ഇതുവരെ കാണാതിരുന്ന പരിശുദ്ധ അമ്മ സംസാരിച്ചത് ഈ ദരിദ്ര മനുഷ്യനോടായിരുന്നല്ലോ എന്ന് അന്ന് ഡൊമിനിക്ക് പറഞ്ഞിട്ടുണ്ട്. സമകാലികനായിരുന്ന ഡൊമിനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലേക്ക് പരിശുദ്ധ അമ്മയെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഫ്രാൻസിസ് പരിശുദ്ധ അമ്മയുടെ മടുത്തട്ടിൽ ആയിരുന്നു ദരിദ്രൻ. ഒരിക്കൽ ഫ്രാൻസിസ് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ജപമാല രാജ്ഞിയുടെ പള്ളിയിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയും പരിവാരങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടു, യേശുവിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ സമയം ഫ്രാൻസിസ് പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. അന്ന് മുതൽ ശുദ്ധത, ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്നതിന് ശുദ്ധതയുടെ മാതാവ് ഫ്രാൻസിസിന് ഇടയാക്കി എന്നുള്ളതാണ്. അന്ന് ഇന്ന് വരെ ഈ ഫ്രാൻസിസിനെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഫ്രാൻസിസ് ഇന്നും ജീവിക്കുന്നു. ദൈവം സ്വന്തമാക്കിയവൻ ഇന്നും ജീവിക്കുന്നു. മറിയത്തെ വിട്ടുപിഴിയാതിരുന്ന, മറിയത്തെ അമ്മയായി സ്വീകരിച്ച് മറിയ ഭക്തിയിൽ വളർന്ന ഫ്രാൻസിസ് തൻ്റെ ആയുഷ്കാലം മുഴുവനും ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തെ പുണങ്ങി ക്രൂശിതനെ ഉണർന്നും ജീവിച്ച ആ നിമിഷം മുതൽ ക്രൂശിതനായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇതാ അൽവാർണ മാമലയിൽ വെച്ച് ഫ്രാൻസിസിൻ്റെ പഞ്ചശതങ്ങൾ ലഭിച്ചപ്പോൾ അത് കണ്ടു നിന്ന ലിയോ സഹോദരൻ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മയങ്ങി വീണു എന്നാണ് പറയുക. അതുപോലൊരു കാഴ്ചയായിരുന്നു ഫ്രാൻസിസ് പഞ്ചശതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. ഇന്ന് അനേകർ പഞ്ചശതധാരികളുണ്ടെങ്കിലും രണ്ടാം ക്രിസ്തുവെന്നും ആരൊന്നും വിളിക്കപ്പെടുന്നില്ല. അതൊരു വിളിയാണ്, ഋഷിക്കു വേണ്ടി ഞാൻ കൊടുക്കേണ്ടിയിരുന്നത് 1 ഡസൻ ഫ്രാൻസിസിനെ ആയിരുന്നു എന്നാണ് മാർസിസ് ചിന്താധിക്കാരനായിരുന്ന ലിൻ പറയുക. ഇന്ന് അത് തന്നെയല്ലേ വേണ്ടത് നമുക്ക്, മറ്റൊന്നുമല്ല. ഫ്രാൻസിസിനെ പോലെ രണ്ടാം ക്രിസ്തു ആയിട്ടുള്ള വ്യക്തികളെ സഭയ്ക്ക്, ലോകത്തിന് ആവശ്യമാണ്. ലോകം മുഴുവനും, പ്രകൃതി സ്നേഹികൾ മുഴുവനും ഫ്രാൻസിസിനെ പ്രകൃതിയുടെ മധ്യസ്ഥനായി കാണുമ്പോൾ ഇന്ന് നമ്മളും നമ്മുടെ കൊണ്ടുവരേണ്ടതുണ്ട്. വളർന്നു വരുന്ന, ഇന്ന് അനേകർക്ക് കൂടുകൂട്ടാൻ പറ്റുന്ന ഒരു വലിയ ആത്മീയ വർഷമായി ഫ്രാൻസിസ് മാറ്റപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിലും ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിലും ഒരു ഫ്രാൻസിസ് ഉണ്ട്, നമ്മുടെ ഉള്ളിലും ഒരു ക്രിസ്തുവുണ്ട്, നമ്മുടെ ഉള്ളിലും പരിശുദ്ധ അമ്മയുണ്ട്. അതോർത്തുകൊണ്ട് ഈ ജപമാല ചൊല്ലുമ്പോൾ വിരനെയും അതുപോലൊരു ഫ്രാൻസിസിനെ പോലെയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ സമർത്ഥമായിട്ട് അല്ലെങ്കിൽ